പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നതല്ല, ദാ കരിങ്കോഴി. കരിങ്കോഴിയെ വെച്ച് ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെൻ്റെ വീട്ടിൽ വളർത്തുന്ന കോഴിയാണ്. ഇതിനെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൻ്റെ തൂവൽ മാത്രമല്ല ഇതിൻ്റെ തലയിലുള്ള പൂവും അതിൻ്റെ കണ്ണും കാലും എല്ലാം കറുപ്പാണ്. അതുപോലെ തന്നെ അതിൻ്റെ ചിക്കനും, അതായത് ഇറച്ചിയും, അതിൻ്റെ എല്ലും വരെ നല്ല കറുപ്പാണ്. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യരുത്. കാരണം എന്തെന്നാൽ സാധാരണ രീതിയിൽ നമ്മൾ ചിക്കൻ കറി വയ്ക്കുന്നത് പോലെ അല്ല ഇത് വയ്ക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ആദ്യം വന്നിട്ട് മാരിനേഷനാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല പൊടി, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതിനൊപ്പം ഉപ്പും കൂടെ ചേർത്ത് ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊപ്പം തന്നെ നമ്മൾ വൃത്തിയാക്കിയ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. കണ്ടില്ലേ, ചിക്കൻ്റെ പീസ് തന്നെ നല്ല കറുപ്പാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു അരമണിക്കൂർ മതിയാവും. ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടി ഒന്ന് ചൂടായി വരണം. അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണയും ഒന്ന് ചൂടായി വരണം. മൺചട്ടിക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൂടായി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ടാക്കാൻ മറക്കരുത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പിടി ചുവന്ന ഉള്ളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അതിനൊപ്പം തന്നെ 3-4 ഗ്രാമ്പൂവും ചതച്ച ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണങ്ങിയ നാളികേരം ചെറുതായിട്ട് മുറിച്ചതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കടുകാണ്. ഞാൻ ഇതിൻ്റെ എല്ലാം അളവും കാര്യങ്ങളും ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിനൊപ്പം തന്നെ 2 വറ്റൽമുളക് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് പൊട്ടി റെഡിയായിട്ട് വരണം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഒരു 3-4 തണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പിലയുടെ അളവ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ആരോഗ്യത്തിനും മുടിക്കും ഒക്കെ നല്ലതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചുവന്ന ഉള്ളി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ചുവന്ന ഉള്ളി ഞാൻ ഒരു ബൗള് നിറയെ എടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഈ കറി വയ്ക്കുമ്പം ചുവന്ന ഉള്ളി ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ രുചി കൂടും. ചുവന്ന ഉള്ളി ഇല്ല എന്നുള്ളവർക്ക് സവോള നീളത്തിൽ മുറിച്ചതും ചേർക്കാവുന്നതാണ്. എനിക്ക് ചുവന്ന ഉള്ളി കുറവായതുകൊണ്ട് ഞാൻ അതിനൊപ്പം തന്നെ 2 വലിയ സവോള നീളത്തിൽ മുറിച്ചതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ടു വരണം. നല്ല രീതിയിൽ തന്നെ വഴണ്ടു വന്നാലേ നമ്മുടെ കറിക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി അതിനൊപ്പം തന്നെ ഞാൻ 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചതും പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് സമയം എടുക്കും വഴണ്ടു വരാനായിട്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കുക. ഉള്ളി ഒരുവിധം വഴണ്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നീളത്തിൽ മുറിച്ച തക്കാളി ചേർക്കാം. തക്കാളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പഴുത്ത തക്കാളി തന്നെ എടുക്കണം. അപ്പോൾ നമുക്ക് ആ കറിയിൽ പുളിപ്പൊക്കെ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ മുറിച്ചൊന്ന് ചേർത്ത് കൊടുത്ത് അതും നന്നായിട്ട് തന്നെ വഴണ്ട് വരണം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. കാര്യം പുക അടിക്കുന്നതുകൊണ്ട് കറിയിൽ നിന്നുള്ള ഒരു പുക വരണോണ്ട് ക്യാമറ മങ്ങിയാണ് ഇരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിരിയൻ മുളകാണ് എടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടി വേണം എന്നുള്ളവർക്ക് അത് തന്നെ ചേർക്കാവുന്നതാണ്. അപ്പോൾ എരിവിനനുസരിച്ച് മുളക് ചേർക്കുക. അതിനൊപ്പം തന്നെ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ മാരിനേഷൻ ടൈമിലും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ചേർക്കുക. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ പൊടികളുടെ പച്ചപ്പ് മാറുന്നതുവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ ഒരു ഗ്ലാസിൻ്റെ 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഈ കൂടാൻ പാടില്ല. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നത് എന്തുകൊണ്ടാണ് 1/2 ഗ്ലാസിൽ കൂടുതൽ വെള്ളം ഒഴിക്കരുത് എന്ന് പറഞ്ഞതെന്ന്. കാരണം എന്ന് വെച്ചാൽ ഈ കരിങ്കോഴിയിൽ കൂടുതലും നെയ്യാണ് അടങ്ങിയിട്ടുള്ളത്. ഒരുപാട് നെയ്യ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇരുന്ന് ഇതിൽ തനിയെ വെള്ളം പിടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ ഒഴിച്ച അളവിനെയും കാട്ടി വെള്ളം കൂടിപ്പോവുകയാണെങ്കിൽ ഇതൊരുമാതിരി
കറി ഇല്ലാതായി പോകും, ആ ഒരു രീതിയിലെത്തും. അതുകൊണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇതിനിടയ്ക്കിടയ്ക്ക് തന്നെ ഒന്ന് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം ഇറച്ചിക്ക് നല്ല കട്ടിയായതുകൊണ്ട് നമുക്കിതിൻ്റെ പാകം ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ മാത്രമേ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ഈ കരിങ്കോഴി കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതായത് ഒരുപാട് നെയ്യ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇതിന് എന്താണ് കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാനായിട്ട് കഴിയുന്നു. ഒരിക്കലും ഇല്ല, കൊളസ്ട്രോളിൻ്റെ അളവ് നല്ല രീതിയിൽ തന്നെ കുറയ്ക്കാൻ കരിങ്കോഴിയുടെ ഈ ഒരു കറിക്ക് കഴിയുന്നതാണ്. അതുകൊണ്ട് കൊളസ്ട്രോൾ ഉള്ളവർക്കും ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഹൈ പ്രോട്ടീൻ ആണ്. അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കും ഈ കറി യൂസ് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കണ്ടൻറ്റും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോകുമ്പം അവിടെ നമുക്ക് കരിങ്കോഴി രസായനം എന്ന് പറഞ്ഞ് തരാറുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ ഉള്ള ബലത്തിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഇതാ നിങ്ങൾ നോക്കിയാണ് ഞാൻ ഒഴിച്ചതാകെ അര ഗ്ലാസ് വെള്ളമായിരുന്നു. ഇപ്പോൾ ഇതാ നോക്ക് അതിൻ്റെ അളവ് കൂടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ചാറിന് നല്ല ടേസ്റ്റാണ്. ഞാൻ അവസാനമായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. പുക കാരണമാണ് ക്യാമറ മറഞ്ഞു പോകുന്നത്. അപ്പോൾ അടുത്ത തവണ തൊട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാനിനി ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുട്ട കാണിച്ചു തരാം, കോഴിയുടെ മുട്ട. കാരണം എൻ്റെ വീട്ടിൽ വളർത്തുന്നതായതുകൊണ്ട് ഇതിൻ്റെ മുട്ട ഞങ്ങൾ എടുക്കാറുണ്ട്. ഇത് ചെറുതാണ്, സാധാരണ കോഴിയുടെ മുട്ട പോലെ വലുതല്ല. അതുപോലെ തന്നെ വിലയും കൂടുതലാണ്, നല്ല ഔഷധ ഗുണമുള്ളതാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൂടെ കൂടെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനിതിൽ വേറെ എണ്ണയോ വെള്ളമോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോഴേ നമുക്ക് കറക്റ്റ് ഗ്രേവി കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ വേവൊക്കെ വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടെ ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില ഇല്ല എന്നുള്ളവർക്ക് കറിവേപ്പിലയും ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാൻ കഴിക്കാനുള്ള രീതിയിൽ വലിയ രീതിയിൽ സെർവ് ചെയ്തൊന്നും എടുത്തിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല കട്ടിയാണ് കേട്ടോ, അതായത് ഇതിൻ്റെ എല്ലിന് നല്ല കട്ടിയാണ്. കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതാ നല്ല കറുത്താണ്, കണ്ടില്ല അതിൻ്റെ ഇറച്ചി എന്ന് പറയുന്നത് നല്ല കറുത്താണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ എല്ലും നല്ല കറുത്താണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. സാധാരണ രീതിയിൽ നമ്മൾ ചിക്കൻ കറി വയ്ക്കുന്നതിനേയും കാട്ടി ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. വീഡിയോ നല്ല ലെങ്തി ആണെന്ന് എനിക്കറിയാം, പക്ഷെ ഇതെല്ലാം എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. ഇതാ ഇതാണ് ഇതിൻ്റെ എല്ലിൻ കഷ്ണം എന്ന് പറയുന്നത്, കണ്ടോ നല്ല കറുപ്പാണ്. കരിങ്കോഴിയുടെ മുട്ട വന്നിട്ട് ഇതാണ്. ഇത്രയും ചെറുതാണ് ഇതിൻ്റെ മുട്ട. നമ്മുടെ സാധാ നാടൻ കോഴിയുടെ മുട്ടയുടെ പകുതിയേ വരത്തുള്ളൂ. ഞാനും ആദ്യം ഇത് മുട്ട വരുന്നതിന് മുന്നേ വിചാരിച്ചിരുന്നത് ഇതിൻ്റെ മുട്ട നല്ല കറുപ്പായിരിക്കുന്നു. കാരണം കോഴിയും വന്നിട്ട് കറുപ്പല്ലേ, അതുകൊണ്ട് ഞാനും കറുപ്പെന്നാണ് വിചാരിച്ചത്. സംഭവം കറുപ്പൊന്നുമല്ല, കണ്ടാൽ നമ്മുടെ സാധാ നാടൻ കോഴി മുട്ടയുടെ ചെറുതാണ്. പക്ഷേ ഇതിൻ്റെ വില വന്നിട്ട് നല്ല കൂടുതലാണ്. സാധാ കോഴിയുടെ മുട്ട വന്നിട്ട് 7 രൂപ 8 രൂപയാണെങ്കിൽ ഇതിൻ്റെ വില വന്നിട്ട് 10 രൂപയാണ്. കാരണം ഇതിന് നല്ല ഔഷധ ഗുണങ്ങളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഉപയോഗമായിട്ടുണ്ടെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.